എനിക്ക്. പക്ഷേ എനിക്കതിന് സാധിച്ചില്ല. ആ മായക്കുതിരയിൽ നിന്നും കാലചക്രം സംരക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ തന്നെ എനിക്ക് രക്ഷിക്കാൻ പറ്റാതെ പോയല്ലോ. നന്ദിനിയുടെ കയ്യിൽ നിന്ന് എത്രയോ തവണ തന്നെ ഞാൻ രക്ഷിച്ചെടുത്തിരിക്കുന്നു. പക്ഷേ ഇത്തവണ താൻ വിഷമിക്കരുത്. ആ നന്ദിനി ഇല്ലാതായിട്ടേ എന്റെ ശ്വാസം നിലയ്ക്കൂ. ഒരുപാട് പഴയ ഒരു കഥയാ. അത്ര പെട്ടെന്ന് അതിന്റെ ചുരുളഴിക്കാൻ പറ്റില്ല. അതേ മോനെ, അതെന്നോടൊപ്പം തന്നെ അവസാനിച്ചോളൂ. ഇതിൽ കൂടുതലൊന്നും നീ അറിയണ്ട. ചില സത്യങ്ങൾ അറിഞ്ഞു വരുമ്പോഴേക്കും കാലം കടന്നുപോകും. ചില സത്യങ്ങൾ അറിയുമ്പോഴേക്കും ജീവൻ തന്നെ പോകും. ഒരു വർഷത്തേക്ക് കയ്യിൽ പിടിച്ചിട്ട് മനസ്സിൽ നന്നായിട്ട് പ്രാർത്ഥിക്കാതെ അതവിടെ സമർപ്പിക്കുക. ഓരോന്ന് ഓരോന്നായിട്ട് സമർപ്പിക്കുക. അങ്ങനെ മനസ്സിൽ വിചാരിച്ചോളൂ, നാരായണ 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 നാരായണ. നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് വാങ്ങിച്ചോളൂ. ഇത് അവിടെ ഒഴുക്കാണ് വേണ്ടത്. മരിച്ച ആളുടെ ശിഷ്ടം അസ്ഥി കലശം ഇപ്പൊ ഒഴുക്കരുത് തന്നെട്ടാ. അതെന്താ? അച്ഛന്റെ മരണത്തിന് കാരണക്കാരിയായ ആ നന്ദിനിയുടെ അസ്ഥി ആദ്യം ഈ കടലിൽ ഒഴുക്കണരുന്നേട്ടാ. അതിനുശേഷമേ അച്ഛന്റെ അസ്ഥി കലശം ഒഴുക്കും. െ കൊല്ലുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല ഗംഗെ. നീ നിന്റെ ഉള്ളിലെ വേദന കൊണ്ട് ഇതൊക്കെ പറയുന്ന അച്ഛന് ചെയ്യേണ്ട കർമ്മങ്ങളിൽ ഒന്നും തന്നെ ഒരു കുറവും ഉണ്ടാവരുത്. അസ്ഥി ഞാൻ ഒഴുക്കട്ടെ. നന്ദിനിക്കൊരു അവസാനം കണ്ടിട്ട് അച്ഛന്റെ അസ്ഥി ഒഴിക്കാലേ അച്ഛന്റെ ആത്മാവിന് ശാന്തി ലഭിക്കൂ.
നീ ഇങ്ങനെ വാശി പിടിക്കല് ഗംഗ. ഗംഗ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുന്നതാ ശരി. നന്ദിനി ഉന്മൂലനം ചെയ്തതിനു ശേഷം മാത്രം രാജശേഖരന്റെ അസ്ഥികൾ ഒഴിക്കാ മതി. നിങ്ങൾ ഒരു അക്ഷരം വിടരുത്. എല്ലാ പ്രശ്നവും നിങ്ങൾ കാരണം ഉണ്ടായതാ. നന്ദിനി വീട്ടിലേക്ക് വന്ന് എന്റെ അച്ഛനെ കൊല്ലുന്ന ഭീഷണിപ്പെടുത്തിയപ്പോ നന്ദിനിയെ ദേഷ്യം പിടിപ്പിച്ച് എന്റെ അച്ഛനെ കൊല്ലുന്ന അവസ്ഥയിൽ എത്തിച്ചത് നിങ്ങളാ. എന്റെ അച്ഛന്റെ മരണത്തിന് നിങ്ങളാ ഉത്തരവാദി. നന്ദിനിയോട് ഓരോന്നൊക്കെ പറഞ്ഞ് എന്റെ അച്ഛനെ ബലി കൊടുത്തത് പറഞ്ഞിട്ട് ഇപ്പൊ ഗംഗ പറയുന്നതൊക്കെ അനുസരിച്ച് അവളെയും ബലി കൊടുക്കാൻ പോവാണോ നിങ്ങള്? അരുൺ, നിങ്ങൾ ഇനി ഒരു ന്യായവും പറയണ്ട. എന്റെ അച്ഛനെ നിങ്ങൾക്ക് രക്ഷിക്കാൻ സാധിക്കാതെ പോയപ്പോ തന്നെ നിങ്ങളോടുള്ള എല്ലാ ബഹുമാനവും ഇല്ലാതായി എനിക്ക്. ഇനി ഞങ്ങളുടെ കുടുംബ വിഷയത്തിൽ നിങ്ങൾ തലയിടാൻ നിൽക്കരുത്. അവരോട് ഇടപെടാൻ പാടില്ലെന്ന് പറഞ്ഞ് അകറ്റി നിർത്താ ഏട്ടന്. എന്നാ എന്നോട് ഇടപെടണ്ടെന്ന് പറയാൻ ഒരിക്കലും അരുണേട്ടന് കഴിയില്ല. അച്ഛനെ കൊന്നുകളഞ്ഞ ആ നന്ദിനി ഇനിയും നമ്മുടെ കുടുംബത്തിൽ ആർക്കും ഒരു ആപത്ത് വരുത്താതിരിക്കണമെങ്കിൽ നന്ദിനിയെ ഇല്ലാതാക്കിയെങ്കിലേ പറ്റൂ. എന്നിട്ടേ അച്ഛന്റെ അസ്ഥി ഒഴുക്കാവൂ. നന്ദിനിയെ ഇനി ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് മനസ്സിലാക്ക്. ഇനി നന്ദിനിയെ എതിർത്ത് നിൽക്കുന്നത് ഒരാൾക്കും പറ്റാത്ത കാര്യമാ. ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. ഈ ലോകത്തുള്ള സകല മന്ത്രവാദികളെയും ഒരുമിച്ച് വരുത്തിയിട്ടാണെങ്കിലും സകല ദൈവങ്ങളോട് പ്രാർത്ഥിച്ചിട്ടാണെങ്കിലും ആ നന്ദിനിയോട് ഞാൻ പ്രതികാരം ചെയ്തിരിക്കും. അവളുടെ മരണത്തിന് മുൻപ് അച്ഛന്റെ അസ്ഥികൾ ഒടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഗംഗ, ഗംഗേ, മോളുടെ സങ്കടം എനിക്ക് മനസ്സിലായി. പക്ഷേ അളിയന്റെ കർമ്മങ്ങൾക്ക് തടസ്സമില്ലാതെ ഭംഗിയായിട്ട് നടത്തുകയല്ലേ വേണ്ടത്? അച്ഛനെ അന്യായമായി കൊന്നതിന് അവളും മരണവേദന അനുഭവിക്കണം. ഇതിനിടയിൽ ആചാരങ്ങളെയും കർമ്മങ്ങളെയും പറ്റിയൊന്നും ആരും പറയരുത്. കുട്ടി, അത് 18 നാളിൽ കൂടുതൽ വീട്ടിൽ വെക്കാൻ പാടില്ല കുട്ടി. അത് കുടുംബത്തിന് മുഴുവൻ ദോഷാ. ഈ വരുന്ന പൗർണമിക്ക് മുൻപ് തന്നെ ഞാൻ ആ നന്ദിനെ നശിപ്പിച്ചിരിക്കും. ഈ പറഞ്ഞത് എന്റെ അച്ഛനാണ് സത്യം. ദേഷ്യത്തിന്റെ 10 ഇരട്ടിയുണ്ട് എന്റെ മനസ്സിൽ. പക്ഷെ അതൊന്നും കാണിക്കേണ്ട സമയമല്ല ഇത്. ആദ്യം അതൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നേ. ഞാൻ പറഞ്ഞതിനൊന്നും ഒരു മാറ്റമില്ല. വരുന്ന പൗർണമിക്ക് മുൻപ് ആ നന്ദിനി ഇല്ലാതാകണം, ഇല്ലെങ്കിൽ ഞാൻ മരിക്കണം. ഇതിലേതെങ്കിലും ഒന്ന് തീർച്ചയായും നടന്നിരിക്കണം. ദയവ് ചെയ്ത് എന്നെ നിർബന്ധിക്കരുത് കേട്ടാ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടം.
സംഭവിച്ച മാറ്റം നീ കണ്ടില്ലേ കുട്ടി? നീ ചെയ്തത് തെറ്റായി പോയിന്ന് പഞ്ചഭൂതങ്ങളും ചൊല്ലുന്ന പോലെ ഈ തീരുമാനം മാറ്റാണ് വേണ്ടത്. ഇനി ആരെന്നെ നിർബന്ധിച്ചാലും എന്റെ മനസ്സ് മാറില്ല. നന്ദിനിക്ക് ഒരു അവസാനം കണ്ടിട്ടെ ഞാൻ ഈ അസ്ഥി ഒഴുക്കും. നന്ദിനിയെ കൊല്ലാമെന്ന് ഞങ്ങളോട് വാക്ക് പറഞ്ഞിട്ട് ആ നാഗനന്ദിയൻ സന്ധ്യയെ കൊന്നു കളഞ്ഞതുകൊണ്ടാ ഇപ്പൊ രാജശേഖരൻ ബലിയാടാകേണ്ട അവസ്ഥ വന്നത്. ആ നാഗനന്ദിയനെ എത്രയും പെട്ടെന്ന് കണ്ട് അവന്റെ ഉദ്ദേശം എന്താന്ന് ചോദിച്ചറിയണം. മാധവി, നന്ദിനിയെ കൊല്ലാമെന്ന് പറഞ്ഞിട്ട് സന്ധ്യയെ കൊന്ന് പ്രശ്നങ്ങൾ വലുതാക്കിയില്ലേ താൻ? താൻ അങ്ങനെ ഒരു അവിവേകം കാണിച്ചോണ്ടാ ആ നന്ദിനി പകയടക്കാൻ രാജശേഖരനെ കൊന്നുകളഞ്ഞത്. ഇതിനൊക്കെ എന്ത് ന്യായമാ പറയാനുള്ളത്? ഞാനെല്ലാം കൃത്യമായി തന്നെയാ ചെയ്തേ. അതിനിടയ്ക്ക് ആ പെൺകുട്ടി ഇടയിൽ വന്ന് കയറിയതാ. അവളെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതിന് എന്നെ കുറ്റം പറഞ്ഞതുകൊണ്ട് എന്താണ് കാര്യം? നീ നന്ദിനിയെ സഹായിക്കണമെന്ന് കരുതിയാ, നിന്റെ വംശത്തെ സംരക്ഷിക്കണമെന്ന് കരുതിയാ നന്ദിനിയെ കൊന്നുകളയാതെ സന്ധ്യയെ കൊന്ന് പഴി എന്റെ മേലിൽ കൊണ്ടിട്ട് നന്ദിനിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ച് അനാവശ്യമായി എന്റെ പേരിൽ പഴി ചാരിയാൽ ഇവിടെ വെച്ച് തന്നെ നിന്നെ ഇല്ലാതാക്കുന്നതാണ് ഞാൻ. ഹേയ്, ആ നന്ദിനിയെ നീ സഹായിച്ചു എന്ന് പറഞ്ഞപ്പോ തന്നെ നിനക്ക് ഇങ്ങനെ ദേഷ്യം വരുന്നതിനാ? നീ ഞങ്ങളോടൊപ്പം നിലകൊള്ളുന്നവനാണെങ്കിൽ നന്ദിനി രാജശേഖരനെ കൊല്ലുന്നതിന് മുൻപ് തന്നെ നീ ആ നന്ദിനിയെ കൊല്ലേണ്ടതായിരുന്നില്ലേ? ഞാൻ പറയട്ടെ, നന്ദിനിയെ കൊല്ലാൻ അപ്പൊ ഞാൻ ഒരു മാർഗവും കണ്ടില്ല. എന്നാൽ ഇപ്പൊ എന്റെ മുന്നിൽ ഒരു വഴി തെളിഞ്ഞിരിക്കുക. രാജശേഖരനെ സംരക്ഷിക്കാൻ നിനക്ക് പറ്റിയോ? നന്ദിനിയെ ഉന്മൂലനം ചെയ്യാൻ നീ ഇനി ഒരു വഴിയും എന്നോട് പറയണ്ട. ആ നന്ദിനിയെ എങ്ങനെ കൊല്ലണമെന്നുള്ളത് ഞാൻ തന്നെ മനസ്സിലാക്കിക്കോളാം. നീ ഇനി എങ്ങനെയൊക്കെ ശ്രമിച്ചാലും അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ഞാൻ പറയുന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കേ. നന്ദിനിയെ അവസാനിപ്പിക്കാൻ ഒരേ ഒരു മാർഗമാണുള്ളത്. ഇനിയും നിന്നെ കണ്ണടച്ച് വിശ്വസിച്ച് ഞാൻ ഒരു ജീവനും ആപത്ത് വരുത്താൻ പോകുന്നില്ല. ഇനി എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. എന്ത് ചെയ്യണമെന്ന് ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. ഇനി എന്റെ ജീവൻ പോയാലും നിന്റെ സഹായം അഭ്യർത്ഥിച്ച് ഞാൻ വരുമെന്ന് കരുതണ്ട. ശക്തിനാഗമായി വാഴുന്ന നിന്നെ ആർക്കും കൊല്ലാനാകില്ലെന്നുള്ള ധൈര്യമുണ്ടായിരിക്കും നിനക്ക്. എന്നാൽ നിന്നെ നശിപ്പിക്കാനുള്ള വഴി ഞാൻ കണ്ടുപിടിച്ചിരിക്കുക. നിന്റെ അവസാനം അടുത്ത് നന്ദിനി. മാത്രമേ ഇപ്പൊ ആലോചിക്കുന്നുള്ളൂ. ഇവളിങ്ങനെ മുന്നോട്ട് പോയാ നന്ദിനിയെ കൊല്ലാനുള്ള പ്രതികാരത്തില് എന്തെങ്കിലും അബദ്ധം കാണിച്ച് ആപത്ത് വരുത്തി വെക്കും. ഗംഗയെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇവളെയും കൂട്ടി കുറച്ച് നാൾ ഇവിടുന്ന് മാറി നിൽക്കുന്നത് തന്നെയാ എന്തുകൊണ്ട് നല്ലത്. ഗംഗേ
തീരുമാനമെടുത്തിരിക്കുക. എനിക്ക് സ്വത്തും സമ്പാദ്യങ്ങളും ഉണ്ടാക്കാനാ. അച്ഛൻ കാട്ടമ്മയുടെ കാലചക്രം മോഷ്ടിച്ച് വലിയൊരു തെറ്റ് ചെയ്ത്. കാലചക്രത്തിന്റെ ഭാഗ്യം കൊണ്ടുണ്ടായ സ്വത്തൊന്നും നമുക്ക് വേണ്ട. നമ്മുടെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം കൊട്ടാരത്തിലുള്ള എല്ലാവരുടെയും പേരിൽ എഴുതി വെച്ചിട്ട് നമുക്ക് ദേവസേനയും കൂട്ടി വേറെ എങ്ങോട്ടെങ്കിലും പോവാം. നന്ദിനെ എനിക്ക് വകവരുത്തിയാ മതിയാകൂ. ചെയ്ത് സത്യം നിറവേറ്റാതെ ഞാൻ എങ്ങോട്ടും വരില്ല. എന്നെ കൂടുതൽ നിർബന്ധിക്കരുത്. എന്താ ഗംഗ നീ മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത? അച്ഛൻ വലിയൊരു തെറ്റാ ചെയ്ത്. അതിനുള്ള ശിക്ഷയാണ് അച്ഛന് കിട്ടിയെന്ന് കരുതിക്കോ. ഈ പ്രശ്നത്തിലൊക്കെ ഇടപെട്ട് നീ ഒരു ആപത്ത് വരുത്തി വെക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ഈ കൊട്ടാരമൊക്കെ വിട്ട് വേറെ എവിടെയെങ്കിലും പോയി സമാധാനമായിട്ട് ജീവിക്കാന്ന് പറഞ്ഞ. നന്ദിനിയുടെ അവസാന ശ്വാസം വരയ്ക്കും എന്റെ മനസ്സിലെ പ്രതികാരത്തിന്റെ കനല് എരിഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി എങ്ങനെ ആശ്വസിപ്പിച്ചാലും എന്റെ മനസ്സ് മാറില്ല. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, നിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല ഗംഗേ. നാളെ തന്നെ സ്വത്തുക്കളെല്ലാം അവരുടെ പേരിൽ എഴുതി കൊടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് ദേവസേനയും കൂട്ടി പോകുന്നു. ഈ കാര്യത്തിൽ എന്നെ നീ എതിർക്കരുത്. ണല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ടിരിക്കുക നീ. പൗർണമി അടുക്കുകയാണല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ടിരിക്കുക നീ. ഞാനിത് വെറുതെ പറയുന്നതല്ല, നീ നിന്റെ ലക്ഷ്യത്തിൽ തീർച്ചയായും എത്തിച്ചേരും മോളെ. ആ വിശ്വാസം എന്റെ മനസ്സിലും ഉണ്ടച്ച. സംഭവിക്കുന്ന പ്രതിബന്ധങ്ങളെ ഓർത്താ ഞാൻ വിഷമിക്കുന്നത്. കഴിഞ്ഞ 3 മാസം കൊണ്ട് ചെയ്യാനാകാത്തത് ഇനി 3 ദിവസം കൊണ്ട് ചെയ്തു തീർക്കണം എനിക്ക്. ഇനി ഒരു പക്ഷേ ഇത് നടക്കാതെ എങ്ങാനും പോയാ? അങ്ങനെ നടക്കില്ല എന്നൊന്നും നീ വിചാരിക്കണ്ട. അതിനെപ്പറ്റി നീ വെറുതെ ആലോചിക്കണ്ട. കാലചക്രം പുറത്തേക്ക് എടുത്ത നേരത്ത് മായക്കുതിര വന്നു എന്നല്ലേ നീ പറഞ്ഞത്? ഇപ്പൊ മാധവിയുടെ കയ്യിലിരിക്കുന്ന ആ കാലചക്രം കൂടി നമുക്ക് എടുക്കാൻ എന്താ വഴിയെന്ന് ആലോചിക്ക്. ആ ഒരു കാലചക്രം മാധവിയുടെ കയ്യിൽ നിന്നും എടുത്താൽ നമ്മൾ രക്ഷപ്പെട്ടു. ആ കാലചക്രം നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കാൻ മായശക്തി വരും. ആ സമയത്ത് മായശക്തി കീഴ്പ്പെടുത്തിക്കൊണ്ട് അതിന്റെ കയ്യിലുള്ള 2 കാലചക്രം കൂടി നമുക്കെടുക്കണം. അതിനിപ്പോ എന്താ ചെയ്യാൻ പറ്റുക എന്ന് ആലോചിക്കും. അവൾ
അവര് നാലു പേരും ഇപ്പൊ ജീവനോടെ ഇല്ല. ഇനി ബാക്കിയുള്ളത് ഞാൻ മാത്രമാണ്. നന്ദിനിയുടെ അടുത്ത ഉന്നം തീർച്ചയായിട്ടും ഞാൻ തന്നെയായിരിക്കും. അവൾ എന്നെ ഇല്ലാതാക്കുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് അവളെ നശിപ്പിച്ചേ മതിയാവും. രാജശേഖരനെ നന്ദിനി കൊന്നു കളഞ്ഞേട്ടാ. എനിക്ക് അത് നോക്കി നിൽക്കാനേ സാധിച്ചുള്ളൂ. ഏട്ടൻ പറഞ്ഞ ആ നാഗനന്ദിയൻ പോലും അവളുടെ മുന്നിൽ തോറ്റുമടങ്ങി. എനിക്ക് പിന്നെ എന്ത് ചെയ്യാനാവും? എന്താ ഏട്ടാ മറുപടി പറയാത്തെ? വിഷമിക്കാതിരിക്കേട്ടാ. ഇനി വിഷമിച്ചിട്ടെന്താ കാര്യം? എന്താ കാര്യം? നടക്കാനുള്ളതെല്ലാം നടന്നില്ലേ? അത് വിട്ടേക്ക്. ആ നന്ദിനി രാജശേഖരൻ എങ്ങനെയാ കൊന്നത്? അത് പറയേ. നന്ദിനി രാജശേഖരനെ കൊത്തി വിഷം ഉള്ളിച്ചെന്ന് അയാൾ മരിച്ചേ. ആ നന്ദിനിയുടെ വിഷമേറ്റാണോ രാജശേഖരൻ മരിച്ചത്? ആ ഏട്ടാ, അവളുടെ വിഷം ഉള്ളിച്ചെന്നാ രാജശേഖരൻ മരിച്ചത്. അങ്ങനെയാണെങ്കിൽ അതേ മാർഗത്തിലൂടെ തന്നെ നന്ദിനിയെ നശിപ്പിക്കുവാൻ വേണ്ടി വഴി കണ്ടെത്തുവാനുള്ള ഒരിടമുണ്ട്. സത്യമാണോ? അതിനുള്ള വഴി എന്താന്ന് പറയട്ടാ.